ഉറ്റവരെ കാണാതെ മനുഷ്യർ അലയുന്ന കാഴ്ചയാണ് നമ്മൾക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. ഉറ്റവരെ തേടി എത്തുന്നവരെയാണ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാൾ. അക്ഷരാർത്ഥത്തിൽ അതിപ്പോൾ ഒരു മോർച്ചറിയായി മാറിയിരിക്കുന്നു. 86 മൃതദേഹങ്ങളാണ് കമ്മ്യൂണിറ്റി ഹാളിൽ അടുക്കി വെച്ചിരിക്കുന്നത്. അവരുടെ പ്രിയപ്പെട്ടവരുടെ സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ വന്ന അതേ സ്ഥലത്ത് ചേതനയറ്റ ശരീരമായി കിടക്കുന്നവർ പലരെയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് ഏറെ ദുഃഖകരം. അതേസമയം കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഫ്രീസറുകളുടെ ആവശ്യം ഇനിയും വരുമെന്ന് സന്നദ്ധ പ്രവർത്തകർ പറയുന്നു. മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് സ്മൃതി പരത്തിക്കാട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കൂടി വേഗം കണ്ടുവരാം. ഞാനിപ്പോൾ മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്താണുള്ളത്. ഇവിടേക്ക് ആംബുലൻസുകൾ ചീരിപ്പാഞ്ഞ് വന്നുകൊണ്ടേയിരിക്കുന്നു. മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ ഒരുപാട് പ്രതികരണങ്ങൾ വന്നതാണ്. പലരുടെയും ബന്ധുക്കൾ കുറച്ച് മൃതദേഹങ്ങൾ ഇവിടെ കുറച്ച് നിലമ്പൂരിലേക്ക് ചാലിയാറിലൂടെ ഒഴുകിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടേക്ക് പോകണം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. 86 മൃതദേഹങ്ങളാണ് ഇവിടെയുള്ളത്. അതിൽ 2-3 മൃതദേഹങ്ങൾ ഇപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ കൊണ്ടുപോയി. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ബന്ധുവിനെ തിരിച്ചറിഞ്ഞ ശേഷം പുറത്തേക്ക് വരുന്ന ആളുകളാണ്. എന്നോടൊപ്പം ഒരാളുണ്ട്. എവിടെ നിന്നാണ് ആളെ കാണാൻ? ഞാൻ മേപ്പാടിയിൽ നിന്നാണ്. മുണ്ടക്കയില് എൻ്റെ ഏട്ടന് അനിയന് അനിയൻ്റെ ഭാര്യ മക്കളൊക്കെ ഉണ്ട്. അവരെല്ലാം പോയി. ആകെ ഒരു മോ മാത്രം ബാക്കിയായി. അവൻ പുറത്ത് പഠിക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ടോ? മോളെ കിട്ടിയിട്ടില്ല. മോളെ കിട്ടിയിട്ടില്ല. സുബ്രഹ്മണ്യൻ്റെ മോളെ കിട്ടിയിട്ടില്ല. ഇവിടെ ബാക്കിയെല്ലാവരും കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. മോൻ അവിടെ കൽപ്പറ്റയിൽനിന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. വന്നിട്ട് ഇവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നിൽക്കാൻ പറഞ്ഞു. നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ? അല്ല, ചെറിയമ്മന്റെ മോന. ഇങ്ങനെ ഉറ്റവരെ നഷ്ടപ്പെട്ട നിരവധി പേർ ഇവിടെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. തിരിച്ചറിഞ്ഞ ശേഷം കരഞ്ഞ് മടങ്ങിപ്പോകുന്നവർ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 86 മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിച്ചെന്നാണ് പറയുന്നത്. അതിൽ ഇനിയും തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുണ്ട്, ശരീരഭാഗങ്ങളുണ്ട്. ഇപ്പോൾ തിരിച്ചറിഞ്ഞവരെ ബന്ധുക്കൾ കൊണ്ടുപോകുന്നു. അടിയന്തിരമായി നിലമ്പൂരിൽ നിന്നുള്ള മൃതദേഹങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അങ്ങോട്ടേക്ക് ഇവിടെ നിന്നും പോകാനുള്ള ബുദ്ധിമുട്ട് അവർ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഒരു വീട്ടിലെ തന്നെ കുറച്ച് മൃതദേഹങ്ങൾ ഇവിടെ കുറച്ച് അപ്പുറത്തുണ്ടാകാമെന്നുള്ള തോന്നൽ, അതും കൂടാതെ തന്നെ ഇപ്പോഴും ആ മണ്ണിനടിയിൽ കുറച്ച് മൃതദേഹങ്ങളുണ്ട് എന്ന് ചില ബന്ധുക്കൾ പറയുന്നുണ്ട്. അതൊന്ന് തിരഞ്ഞ് കണ്ടെത്തിത്തരൂ എന്ന് കരഞ്ഞുകൊണ്ട് ഞങ്ങളോട് അപേക്ഷിക്കുന്നവരെ കണ്ടിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്നും അടുത്ത മൃതദേഹം കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നിരവധി സന്നദ്ധ പ്രവർത്തകർ ഞങ്ങളോട് പ്രതികരിക്കുണ്ടായി. അവർ പറയുന്നത് ഫ്രീസറുകളുടെ കുറവുണ്ട്. കാസർഗോഡ് നിന്ന് വന്ന സന്നദ്ധ പ്രവർത്തകനാണ് പറഞ്ഞത് ഫ്രീസറുകളുടെ കുറവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫ്രീസറുകളുമായി എത്തിയതാണ്. പക്ഷേ അത് മതിയാകില്ല, ഇനിയും ഫ്രീസറുകൾ വേണ്ടിവരുമെന്നുള്ളത്. ഇപ്പോൾ മരണസംഖ്യ ഉയർന്ന കണക്കുകൾ ഇപ്പോൾ പുതിയ കണക്ക് വരികയും ചെയ്തല്ലോ. അപ്പോൾ ഇനിയുമുണ്ട് മണ്ണിനടിയിൽ, ഇനിയും ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പലരും പറയുന്നത്. ഇവിടെ എന്താണ് കണ്ടത്? ഞങ്ങൾ അവിടുന്ന് ഇന്നലെ കളക്ടർ വിളിച്ചിട്ട് അവിടെ ഫ്രീസർ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി 12 മണിക്ക് കളക്ടറേറ്റിന്ന് ഒരു പാസ്സൊക്കെ ആയിട്ട് ഞങ്ങൾ സാധനം എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ വളരെ ഭീകര അന്തരീക്ഷമാണ് ഉള്ളത്. കുറേ ബോഡികൾ കാണുന്നുണ്ട്. ആ ഒരവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ മറ്റേ ഭക്ഷണ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത് കാര്യം കൂടി ഇപ്പോൾ ഇവിടെ അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ വീടുകളിലൊക്കെ അങ്ങനെ എത്തിക്കാം. ഇവിടെ ക്യാമ്പിലൊക്കെ അത്യാവശ്യം കാണുന്നുണ്ട് സാധനങ്ങൾ. വീടുകളിലൊക്കെ എത്തിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഫ്രീസറുകൾ ഇവിടെ ആവശ്യത്തിന് ആയി കഴിഞ്ഞു. ഞങ്ങൾ നേരത്തെ വന്നു. ഞങ്ങൾ ഫ്രീസർ എടുത്തിട്ട് നേരത്തെ ഞങ്ങൾ ഇന്നലെ രാത്രി വിട്ടു കഴിഞ്ഞു. പിന്നെ ഇതിനും ഫ്രീസർ ആവശ്യമുണ്ടെന്നാണ്. ഇതിനും കുറേ ബോഡി കിട്ടാണ്ടോണ്ട് ഫ്രീസർ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് സഹായം ഞങ്ങൾ എത്തിച്ചു. പിന്നെ ഇവിടുത്തെ സാഹചര്യം കണ്ട് ഞങ്ങൾ താങ്ങാൻ പറ്റുന്നില്ല. അത്രയും ദുഃഖകരമാണ്. ഇവിടെയുള്ളവരോടൊക്കെ ഇങ്ങനെ ഇവിടെയുള്ള ലോക്കൽസിനോട് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ഏകദേശം ഇനിയും 100 മേലെ ആൾക്കാരെ കിട്ടാനുണ്ടാവും. അപ്പോൾ ഫ്രീസർ അത്യാവശ്യം ഇനിയും ഉണ്ടെങ്കിൽ ആവശ്യം വരുമെന്നാണ് പറയുന്നത്. വണ്ടി ഒന്നും കടത്തി വിടില്ല, ആംബുലൻസ് കടത്തി വിടുന്നില്ല. ഫ്രീസർ ഉണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ കളക്ടർ പാസ് ഉള്ളത് കൊണ്ട് ഡയറക്റ്റ് ഞങ്ങളെ കടത്തി വിട്ടിയാണ്. അങ്ങനെ അനാവശ്യമായ വാഹനങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ അതെ അതെ, നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. ചെറുക്കുള്ള കാസർഗോഡ് തന്നെയാണ്. ഞങ്ങൾ ഹെൽപ്പിനും വേണ്ടിട്ട് ഞങ്ങൾ ഓൾറെഡി ഇന്ന് വരാനും വേണ്ടി ഇറങ്ങി. അതുകൊണ്ട് ഇന്ന് ഫ്രീസർ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് രാത്രി എടുത്തിട്ട് വന്ന് ഞങ്ങളെ ബാക്കി പിന്നെ ഫുഡിന്റെ ഐറ്റംസ് ആയിട്ട് ഇന്ന് വൈകുന്നേരം അവിടെ നിന്ന് കാസർഗോഡ് നിന്ന് വരുന്നുണ്ട്. ആ തരത്തിൽ ഇനിയും സംഖ്യ വളരെയധികം ഉയരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതാണിപ്പോൾ കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിൽ നിന്നുള്ള കാഴ്ച. വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് സ്മൃതി. അവിടെ എത്തുന്ന മനുഷ്യരുടെ കണ്ണീര്. 2 അവിടെ പെയ്തു തുറന്നത്. 572 mm മഴയാണ് എന്നതാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനേക്കാൾ എത്രയോ മഴയാണ് ഇവരുടെ കണ്ണീരോടെ പെയ്തൊഴിയുന്നത് എന്നതാണ് ഏറെ സങ്കടകരം. 1000 കുടുംബങ്ങളെയാണ് ഈ ദുരന്തം ബാധിച്ചത്. 3069 പേർ വിവിധ ക്യാമ്പുകളിൽ ഇപ്പോൾ അഭയാർത്ഥികളായി കഴിയുന്നു.